നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ വ്യാപക കള്ളവോട്ടാരോപണം ഉയരുകയാണ്. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് കള്ളവോട്ടാരോപണം ഉയർന്നത്. കണ്ണൂരിൽ കള്ളവോട്ട് ചെയ്യാനെത്തിയ മുസ്ലിം ലീഗ് പ്രവർത്തകൻ പിടിയിലായി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡ് ആലക്കാടിൽ കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകൻ മുർഷിദാണ് പിടിയിലായത്. നിലവിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ജ്യേഷ്ഠൻ മുർഷിദിന്റെ വോട്ട് ചെയ്യാനാണ് മുർഷിദ് ബൂത്തിലെത്തിയത്. ആൾമാറാട്ടം ശ്രദ്ധയിൽപ്പെട്ട LDF പ്രവർത്തകർ ബൂത്തിലെ അധികാരികളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം ായിരുന്നു. തുടർന്ന് പരിയാരം പോലീസ് മുർഷിദിനെ കസ്റ്റഡിയിലെടുത്തു. 18 വയസ്സുണ്ടെങ്കിലും മുർഷിദ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ വ്യാപക കള്ളവോട്ടിന് CPM ശ്രമിക്കുന്നതായി പരാതിയും ഉയർന്നു. കണ്ണൂരിലെ കല്യാശ്ശേരി പഞ്ചായത്തിലെ വ്യത്യസ്ത ബൂത്തുകളിലായി ഇക്കുറി വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് 292 പരേതർ. മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും പേരുകൾ വോട്ടർ പട്ടികയിലുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് UDF കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി വരണാധികാരിക്ക് ലിസ്റ്റ് നൽകി. പരേതരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും വാർഡ് അടിസ്ഥാനത്തിലുള്ള പട്ടികയാണ് അധികൃതർക്ക് കൈമാറിയത്. പോളിംഗിനിടെ മലപ്പുറം ജില്ലയിൽ രണ്ടിടത്ത് സംഘർഷമുണ്ടായി. LDF UDF തമ്മിലുണ്ടായ സംഘർഷത്തിൽ UDF വനിതാ സ്ഥാനാർത്ഥിക്ക് പരിക്കേറ്റു. കോഴിക്കോട് കോടഞ്ചേരിയിൽ കാട്ടുപന്നിയുടെ കുത്തേറ്റ് BJP സ്ഥാനാർത്ഥിക്ക് പരിക്കേറ്റു. ബേപ്പൂരിൽ വോട്ട് ചെയ്ത് മടങ്ങിയ സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു. വോട്ടിംഗ് യന്ത്ര തകരാറ് മൂലം ചിലയിടങ്ങളിൽ അല്പനേരം പോളിംഗ് തടസ്സപ്പെട്ടു. താനൂർ നഗരസഭയിലെ 16-ാം വാർഡിലും UDF LDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. മുൻ കൗൺസിലർ ലാമിഹ് റഹ്മാനെ പരിക്കേറ്റു. വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണത്തെ തുടർന്നായിരുന്നു സംഘർഷം. കണ്ണൂർ പരിയാരം പഞ്ചായത്തിലെ മാവിശ്ശേരിയിൽ ബൂത്ത് ഏജന്റിനെ CPM പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി ഉയർന്നു. കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റ് നിസാറിനാണ് പരിക്കേറ്റത്. കോഴിക്കോട് ബേപ്പൂർ ഹാർബർ ബൂത്തിൽ വോട്ട് ചെയ്ത് മടങ്ങിയ സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു. ബേപ്പൂർ സ്വദേശി ദേവിയാണ് മരിച്ചത്. കോഴിക്കോട് കോടഞ്ചേരിയിൽ ബൂത്തിലേക്ക് വരുന്ന വഴി സ്ഥാനാർത്ഥിയെ കാട്ടുപന്നി കുത്തി. കോടഞ്ചേരി പഞ്ചായത്ത് 19-ാം വാർഡ് BJP സ്ഥാനാർത്ഥി വാസുകുഞ്ഞനെയാണ് കാട്ടുപന്നി കുത്തിയത്. പരിക്കേറ്റ വാസുകുഞ്ഞനെ നെല്ലിപ്പൊലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് പയ്യാനക്കലിൽ വോട്ട് ചെയ്യാനെത്തിയ വ്യക്തിക്ക് വോട്ട് നിഷേധിച്ചതായി പരാതിയുണ്ടായി. കോവിഡ് രോഗികളുടെ ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞ് പ്രൊസീഡിംഗ് ഓഫീസർ വോട്ട് നിഷേധിച്ചെന്ന് പയ്യാനക്കൽ സ്വദേശി അർഷാദ് പരാതിപ്പെട്ടു. കണ്ണൂർ മുഴുപ്പിലങ്ങാടി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ വോട്ട് മാറി ചെയ്തതായി പരാതി ഉയർന്നു. കണ്ണൻ വയൽ പടന്നക്കണ്ടി ഈസ്റ്റ് LPU സ്കൂളിലാണ് സംഭവം. മുഴുപ്പിലങ്ങാട് സ്വദേശി പ്രേമദാസന്റെ പേരിൽ പ്രേമൻ എന്നയാൾ വോട്ട് ചെയ്തു. പ്രേമദാസന് പ്രിസൈഡിംഗ് ഓഫീസർ ചലഞ്ച് വോട്ട് ചെയ്യാൻ അവസരം നൽകി. വിവിധ ജില്ലകളിലായി ചിലയിടങ്ങളിൽ വോട്ട് യന്ത്രം തകരാറിലായത് പോളിംഗിനെ ബാധിച്ചു. ഇവിടങ്ങളിൽ യന്ത്ര തകരാറ് പരിഹരിച്ച് പോളിംഗ് വീണ്ടും തുടങ്ങി. വോട്ടെടുപ്പ് തുടങ്ങിയത് മുതൽ മിക്കയിടത്തും വോട്ടർമാരുടെ നീണ്ട നിര ഉണ്ടായിരുന്നു. സാമൂഹിക അകലം പാലിക്കാൻ അടയാളങ്ങൾ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും പലയിടത്തും അത് പാളി. കനത്ത പോളിംഗാണ് വടക്കൻ ജില്ലകളിൽ രേഖപ്പെടുത്തുന്നത്. വോട്ടെടുപ്പ് 6 മണിക്കൂർ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനം 50%ന് മുകളിലെത്തി. വോട്ടെടുപ്പ് നടക്കുന്ന എല്ലാ ജില്ലകളിലും 50%ലധികമാണ് ഇതുവരെയുള്ള പോളിംഗ് ശതമാനം. കാസർഗോഡ് 52.68%, കണ്ണൂരിൽ 53.5%, കോഴിക്കോട് 52.99%, മലപ്പുറത്ത് 53.49% എന്നിങ്ങനെയാണ് ജില്ലകൾ തിരിച്ചുള്ള പോളിംഗ് ശതമാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.